ಆದಿಶಕ್ತಿಪತೆ ವೇದನಾದ ಸುಧೇ ರಾವಾಳು ಮುರುವಿದಂದ್ಯೋದಕೆ ಸರ್ವಮೂಲ ಪ್ರಕೃತಿ ಪ್ರಜಾಪದೆ ತತ್ವಾದಿತ್ರಿಯೇಕನೇ ಜಗತ್ಸಾಕ್ಷಿಯೇ ಮಲ್ಪ್ರಣಾಮಂ ಮಲ್ಪ್ರಣಾಮಂ ಭಜಪಾಲ ಕುಲ ಜಾತ ನವನೀಶ್ವರಂ ಭಜದೇ ಸದಾ ಕನ್ಯಮರ್ಯಾಸುರಂ ಕರುಣಾನಿಲಯಮೇಕ ಭೂರಕ್ಷಕಂ ಭಜದೇ ಸದಾ ಕ್ರಿಸ್ತು ದೇವ ಪ್ರಭುಂ ಮೊದಲೇ ನಿಲೇ ಗದಾ ಒಡು ಗೋಷ್ಠೆ ಜನನಂ ಕೈಗಾಲ್ ಕೂಡ ಚಿರಿಚ್ಚೊರು ಪುಣ್ಯಂ ನಿಜಮರ್ತ್ಯ ಕುಲ ಪಾಪ ವೃಂದಾಧಿಕರಣಂ ಯೋಗತ್ತಿಂ ಪಾಪತ್ತೆ ಸ್ವಯಮೇಟ ಚರಿತಂ ಅತಿರುಚಿರಂ ತಿರುಮಂಗಲ ಘೋಷಂ ಅತಿಥಿಗಳಧಿಕಂ ಭೋಜ್ಯಂ ತುಚ್ಛಂ ಕಿಂ ಕರಣೀಯಂ ಹೃದಯ ಕ್ಲೇಶಂ ಕರುಣಾಮಯದವ ಮೊಳಿಯುನ್ನು ಮಮ ಚಾರೇ ಚಡುದಿ ಸಮಾನಯ ಸುಜಲಂ ದಿವ್ಯ ಸ್ಪರ್ಶಮದುನ್ನಾ ಜಲಮದು ದ್ರಾಕ್ಷಾರಸಮಾಯ್ ಮಾತಿ ದೇವನ್ ಪೌರ ಪ್ರಮುಖ ನಾಂ ಶ್ರೀಮೊಡ ಮೇಡೈ ಅನ್ನು ನೀ ಅತಿಥಿಯಾಯ್ತೆನ್ನ ನೇರಂ ಗರ್ವಾದಿಶಯಮೋ ವೃಥ ಮೌಢ್ಯಮೋ ಕಷ್ಟ ಆದಿತ್ಯ ಮರ್ಯಾದ ಶ್ರೀಮರನ್ನು ಮಣ್ಣಿಲಡನೊರು ತಾರಕ ಪೋರು ವಿಶುದ್ಧ ವೇಣಿ ನಿನರಿಗಿಲೆತ್ತಿ ಕಣ್ಣು ನೀರಾಲೆ ಪದಂ ನರಚು ಚಾರು ಕುಂದಳ ತಾಳದು ತುಡಚ್ಚು ಕೈಯು ನೀಕೆಯಾಪದಿದೆ ಪಾವನಯಾಕಿ ಚಮಚ್ಚು ಅವಳೆ ಕಲ್ಲರಿಯಾನ್ ಬಂದ ಕೂಟರೋಡೋಡಿ ಪಾವಿಯಲಾತವ ಕಲ್ಲರಿಯು ಡಾ
നിന്റെ കൽപ്പാടുകൾ പിന്തുടർന്നെത്തി പന്ത്രണ്ടു പേർ നിന്റെ ശിഷ്യരായി. പന്ത്രണ്ടു പേരും ഒന്നിച്ചു നീ ലോകത്തിൽ പാപമുക്തിക്കായി അലഞ്ഞലഞ്ഞു. പന്ത്രണ്ടു പേർക്കും തനിക്കുമൊപ്പം വെള്ളി താമ്പാളത്തിൽ നീ വിളമ്പി ഭോജ്യം. അന്തിമ ഭോജന വേളയിൽ അരുളി ഇതിലൊരുവൻ ഒട്ടിക്കൊടുക്കുമെന്നെ. ചുംബനം കൊണ്ട വിജ്ഞാനമേകി ഗുരുവിനെ ഒറ്റിക്കൊടുത്തു ശിഷ്യൻ. 30 വെള്ളിക്കാശിനായി ലോകത്തിൽ ആദ്യത്തെ വഞ്ചകനായുദാസ്. മുൾമുടി അണിഞ്ഞും മരക്കുരിശേന്തിയും കാൽവരിയിലെ കഥ മഹിഷന്റെ യാനം. ചാട്ടവർ അടിയേറ്റു പിണയുന്നു നാഥൻ. രക്തവും കണ്ണീരും ഒഴുകുന്ന പാത ഓടി വന്നെത്തിയ കണ്ണീരു കൈലേസിലൊപ്പി വൈറോനിക്ക എന്ന പാപം. എന്തൽഭുതം കൊച്ചു തൂവാലയിൽ പതിക്കുന്നത് ദേവേശ നിന്തിരുമുഖം. ടി ചാണി തറച്ച ധനന്മയെ കുരിശിലേറ്റുന്ന തിന്മ. മടിയിൽ മകനെ കിടത്തി വിലാപത്തിൽ മിഴിവാർന്ന പ്രതിമ പോൽ പാവമമ്മ. ഗിരികൾ പിളർന്നു വസുന്ധര കുലുങ്ങി ദേവാലയ തിരശീല കീറി. സ്വർഗീയ ദൂതൻ ഒരാൾ വന്നു കല്ലറ തുറന്നു. മൂന്നാം ദിനം ഉത്ഥാനമായി ശുഭ്രവസ്ത്രാങ്കിത നിത്യമേഘം പോലെ വാനിലലിഞ്ഞു. സ്നേഹമൂർത്തി കാരുണ്യം ഉടൽ പൂണ്ടൊരു നാഥ യേശുനാഥ. ഭക്തന്റെ പാപങ്ങൾ ഹരിച്ച നാഥ യേശുനാഥ. കടലിന്റെ മീതെ നടന്ന നാഥ ശ്രീ യേശുനാഥ. ആരനിക്കഭയമൻ യേശുനാഥ ലോകയനാഥ.